പടത്തിനൊക്കെ ബന്ധുറ്റ പൈസ അല്ലേ, ഒക്കെ കൂടി കാണുമ്പോൾ എടുത്ത് തിന്നാന്നോന്നല്ലേ. നേരിട്ടോ നേരിട്ടോ അമ്മേ. ഓ വെച്ചോ മോനെ. എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചോമാർ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് കാണാനും അതുപോലെ തന്നെ പേരൻസിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. സംഭവം വേറെ നല്ല നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് കോലൈസ്. അതെ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുറെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലൈസാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരണതും കോലൈസ് ഇങ്ങനെ നിമ്മിണിയും അങ്ങനെ മണിയൊക്കെ അടിച്ച് കൊണ്ടേ കൊടുക്കുന്നതൊക്കെ കുറവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ആ ഒരു കോലൈസ്, നല്ല റിയൽ ഫ്രൂട്ട്സ് വെച്ച് നോക്കി കാണുന്ന നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന കോലൈസ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതേ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മളിത് നമ്മുടെ കോലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കോലൈസിന് വേണ്ടിയിട്ട്. നമ്മളിത് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി സ്ട്രോബെറി തുടങ്ങി ഇതേ നമ്മുടെ പുതിനല വരെ നമ്മളിത് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പുതിനലയാണ്. അപ്പൊ നമ്മുടെ കഴുകിയെടുത്ത ഫ്രൂട്ട്സ് വെച്ച് നമ്മുടെ പണി തുടങ്ങാണ്. അപ്പൊ നമ്മുടെ തണ്ണിമത്തനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പുറത്ത് നമ്മുടെ പൈനാപ്പിൾ അജുമോൻ, അത് തന്നെ പൈനാപ്പിളും വെച്ച് പണി തുടങ്ങിയിട്ടുണ്ടേ. തണ്ണിമത്തനൊക്കെ പഴുപ്പായിണ്ടാവും. ഇപ്പൊ ശരിക്കും സീസൺ അല്ല നമ്മുടെ തണ്ണിമത്തൻ്റെ ഒന്നും. ആഹാ, അത്യാവശ്യം പഴുപ്പായിണ്ട് കേട്ടാ. ആഹാ, ഇനി നമ്മുടെ തണ്ണിമത്തൻ്റെ നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഇടണേ. പഴുപ്പത്തിന് കൂടുതലാണോ? സംഭവം നോക്കി, പൈനാപ്പിൾ കട്ടോ അടിപൊളി. പതിനെണ്ണാ നോക്കിയടാ. നമ്മുടെ പൈനാപ്പിൾ ആട്ടിനി, പൈനാപ്പിൾ കോലൈസിനുള്ള പൈനാപ്പിളാണ് നമ്മൾ ഈ മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ കോലീസ് ഉണ്ടാക്കാറുള്ളത് എസെൻസും പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇത്തവണ നല്ല അടിപൊളി എന്താ പറയുക, ഒറിജിനൽ ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും റിയൽ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അടുത്ത ആളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടെ. നോക്കി, നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇവനാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ചോന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടാ. അപ്പം നമ്മളിത് നോക്കി തൊലി പൊളിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ഉണ്ടായിട്ട് തന്നെ ഉണ്ടാ. ആഹാ, ഡ്രാഗൺ ഫ്രൂട്ട് 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 ഉണ്ടാ. ഹായ്, അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും നമ്മുടെ ആവശ്യത്തിന് നമ്മളത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആള് നമ്മളത് മാംഗോ ആണ്, മാംഗോ. ഇപ്പൊ മാങ്ങ സീസൺ അല്ല, അതുകൊണ്ട് അത്ര നല്ല മാങ്ങ ഒന്നും അല്ല നമുക്ക് കിട്ടിയേക്കണേ. എന്നാലും കാണാൻ ഭംഗിയില്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മാങ്ങ സീസൺ ആയിരുന്നെങ്കിൽ ഇതിലും വെറൈറ്റി കുറെ മാങ്ങ നമുക്ക് കിട്ടിയാനായിട്ടാ. പക്ഷെ ഇതിപ്പോ സീസണല്ല, ഓഫ് സീസണാണ്. കണ്ടാ, വാവ്, അടിപൊളി സ്ലൈസ്. അപ്പൊ അടുത്തായിട്ട് നമ്മുടെ പുതിനല ഉണ്ട്. പുതിനല നമ്മൾ അരിഞ്ഞ് സെറ്റ് ആക്കിയാണ്. ഇപ്പുറത്ത് നോക്കിയാണ് നമ്മുടെ അജുമച്ചൻ പച്ചമുന്തിരിങ്ങയാണ് അല്ലെ. പച്ചമുന്തിരിങ്ങ ഇങ്ങനെ കൊല്ലേന്ന് അടർത്തി എടുക്കുകയാണ്. നമ്മുടെ പുതിന അരിഞ്ഞത് പാത്രത്തിലേക്ക് മാറ്റാട്ടാ. ഇനി നമ്മുടെ ചെറുനാരിങ്ങ അരിഞ്ഞെടുക്കേണ്ട. അജുമന്തി അവിടെ നല്ല അടിപൊളി പച്ചമുന്തിരി കിള്ളി മാറ്റാണ്. അങ്ങനത്തെ നമ്മുടെ അവസാനത്തെ പണിയായിട്ടുള്ള നമ്മുടെ മുന്തിരികളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഓരോ ഫ്രൂട്ട്സ് നമ്മൾ പാത്രത്തിൽ നിരത്തി അങ്ങനെ അരിഞ്ഞ് വെച്ചേക്കെയാണ്. കാണാൻ തന്നെ വെറൈറ്റിയാണ്, എല്ലാം വെറൈറ്റി കളറുകളാണ്.
നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ വെയിലത്തിരുന്ന് നല്ല പണിയാട്ടാ. വെയിലത്തിരുന്ന് മോന്റെ മുഖക്കാകെ ഡ്രൈ ആയല്ല. ഡ്രൈ ആയിട്ടല്ലേ. പക്ഷെ ഒന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മച്ചാമാരെ, ഞാൻ പറഞ്ഞ സൂത്രം വേറെ ഒന്നല്ല, നമ്മുടെ മാമാരത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ മാമാരത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറോ ആണ്. മാമാരത്തിന്റെ ഒരു വൈറ്റമിൻ സി ഫേസ് മോയ്സ്ചറൈസർ ഞാൻ ഇതിന് മുമ്പും പരിചയപ്പെടുത്തിട്ടുള്ളതാണ്. അതായത് റെഗുലർലി ഞാനിപ്പോ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു മുതൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ തരം ചെയ്യും. സാധാരണ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിനെ വെറുതെ മോയ്സ്ചറൈസ് മാത്രം ചെയ്യുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലോ കൂടി തരും കേട്ടാ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫേസ് ഒക്കെ എത്രത്തോളം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം, ആദ്യം നമ്മുടെ മുഖം ഒന്ന് കഴുകി, അതിനുശേഷം നമ്മുടെ മോയ്സ്ചറൈസർ എടുത്ത് നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളിത് തേച്ച് പിടിപ്പിക്കുകയാണ്. ശരിക്കും ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ എൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യൂട്ടാ. ഇനി നോക്കാനായിട്ട് പോകുന്നത് മാമാരത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറോ ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ 5% വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഒരു ഗ്ലോ തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 5% നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇവൻ ടോൺ ലഭിക്കാനും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ 50x വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ സംഭവം യൂസ് ചെയ്യാൻ എളുപ്പമാണ്. നേരെ നമ്മുടെ കൈകളിലേക്ക് എടുക്കാൻ, നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യേ. പിന്നെ മച്ചാമാരെ, മാമാരത്തിന്റെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത് അവരുടെ പ്ലാൻ ഗുണസ് ഇനിഷ്യേറ്റീവ് ആണ്. അതായത് മാമാരത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നോ എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ ഒരു ഓർഡറും അതുപോലെ തന്നെ അവർ നട്ടിരിക്കുന്ന ഒരു മരമായിട്ട് അതിനെ ലിങ്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ട്രീയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 2025 കൂടിയിട്ട് 1 million ട്രീസ് നടാനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മച്ചാമാരെ, ഒരു വിന്ററിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ആവുന്ന മാമാരത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഫേസ് സിറോം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എംഫുടെക് 2023 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു ഓഫർ ഇപ്പോൾ മാമാരത്തിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളും മാമാരത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും ഷോപ്പിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തന്നെ കമന്റ് ചെയ്യണേ. അപ്പൊ മച്ചാമാരെ, ഇനി നമ്മുടെ പണിയിലേക്ക് വിട്ടാലാ. അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സും നമ്മളിത് ചെത്തി സെറ്റാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കോലൈസിന് പണി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് നമ്മുടെ തണ്ണിമത്തനിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ എടുത്തിടാട്ടാ. ഇനിത്തെ നമ്മുടെ പഞ്ചസാര ഒരു 2-3 ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടാ. ഇനിത് അടച്ചു വെക്കുന്നു, നേരെ നമ്മുടെ മിക്സിയിൽ കയറ്റുന്നു, അടിക്കുന്നു. അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ നമ്മളിത് നല്ല കിടുക്കാച്ചായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടാ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് ആദ്യം. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ആഹാ, അടുത്തത് നമ്മുടെ ഓറഞ്ച് ആണ്ട്ടാ. അപ്പൊ ഇനി നമ്മുടെ പഞ്ചാരയാണേ. ഓക്കെ, അങ്ങനെ വെള്ളം ഒഴിച്ച് ജാറും അടച്ച്. അങ്ങനെ നമ്മുടെ ഓറഞ്ചും നമ്മളിത് അടി കഴിഞ്ഞിട്ടാ. ആഹാ, കിടുക്കാച്ചി ജ്യൂസ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ജ്യൂസ്. ഇനി നമ്മുടെ പച്ചമുന്തിരി ആട്ടാ. ഇനി ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ അതെ നമ്മുടെ പച്ചമുന്തിരി അടിച്ചതാട്ടാ. അപ്പൊ അതെ ഇനി പൈനാപ്പിളാണേ, പൈനാപ്പിള്, പഞ്ചസാര, വെള്ളം. ഓ, ദേ നമ്മുടെ പൈനാപ്പിളാട്ടാ. ആഹാ, പൈനാപ്പിൾ നല്ല പതഞ്ഞു വരും. ഇനി ഇതേ നമ്മുടെ പോമോഗ്രാനേറ്റ് ആട്ടാ. ഇതേ നമ്മുടെ പോമോഗ്രാനേറ്റും അങ്ങനെ റെഡി ആയിണ്ടേ. ഇനി നമ്മുടെ കറുത്ത മുന്തിരി ആട്ടാ. ഓക്കെ, മുന്തിരി ഒന്നും കുരു പോലും കളഞ്ഞിട്ടില്ല കേട്ടാ.
എനിക്ക് രണ്ടും ഒരേ കളർ പോലെ അല്ലേ, പക്ഷെ രണ്ടും വേറെയാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ സ്ട്രോബെറി കേട്ടോ, നല്ല അടിപൊളി സ്ട്രോബെറി, നല്ല പഞ്ചാരയും കൂട്ടി അടിക്കാൻ പോവാണ്. അതെ, നമ്മുടെ സ്ട്രോബെറി കൂട്ടൻ കേട്ടോ, സ്ട്രോബെറി കൂട്ടൻ. സംഭവം നോക്കിയ കളറൊക്കെ വേറെ കളറായി. ആയ് നല്ല അടിപൊളി സ്ട്രോബെറി. നമ്മുടെ മാങ്ങ കേട്ടോ, മാങ്ങ മാങ്ങ. അപ്പൊ അതെ, നമ്മുടെ മാങ്ങ ഐസ്ക്രീമിനുള്ള മിക്സ് ആണ് അധികം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളുടെ പുതിനയിലയും ചെറുനാരങ്ങ കേട്ടോ. ഓ ഇത് നമ്മുടെ മിൻറ്റു നോക്കിയേ, നല്ല അടിപൊളി പച്ചലരച്ച പോലെ ഇരിക്കുന്നുണ്ട. സംഭവം പച്ചല തന്നെയാണ്, അതിനെ പച്ചലരിച്ചോണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ട് അടിക്കാൻ പോകണേ നമ്മൾ. ഇപ്പം നോക്കിയേ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട്, ഒന്ന് കളറൊക്കെ മാറി തുടങ്ങി. പക്ഷേ അതെ, സംഭവം ഇപ്പോഴും പുലിക്കുട്ടി കേട്ടോ. അങ്ങനത്തെ നമ്മുടെ അവസാനത്താണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കണ്ടടിക്കുന്നത്. അപ്പൊ ഇതേ നമ്മുടെ അവസാനമായിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കി, കളർ നോക്കി, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നേ. ആഹാ, അങ്ങനെ മച്ചോ പറയുന്നത് നോക്കിയേ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലാസ്സുകളിൽ ഏകദേശം 10 ഫ്ലേവറുകളാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കോലൈസ് ആക്കാനായിട്ടുള്ള ചെറിയൊരു പരിപാടി ഉണ്ട്. അതായത് കോലൈസിൽ എപ്പോഴും കോലുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളിത് നമ്മുടെ മരത്തിൻ്റെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ തന്നെ മൂടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷെയ്ക്ക് ഗ്ലാസിൻ്റെയൊക്കെ മൂടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മുടെ ഷെയ്ക്ക് ഗ്ലാസിൻ്റെ മൂടി അങ്ങോട്ട് വെച്ച് ഇത് അടച്ചു. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ദേ നമ്മുടെ സ്റ്റിക്ക് എടുത്ത് നേരെ നമ്മളിത് ഇതിലേക്ക് ഇനി ഇറക്കി വെക്കാൻ പോകണം. കണ്ട, ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇതേപോലെ നമ്മൾ എല്ലാം ദേ സ്റ്റിക്ക് ഇട്ട് മൂടി അടച്ചു വെക്കാൻ പോവാണ്. ഓ മച്ചാ മാറി, അങ്ങനെ ഇത് നോക്കി നമ്മൾ എല്ലാത്തിനും അടപ്പനിട്ട് സ്റ്റിക്ക് ഇട്ട് എടുത്ത് 10 ഫ്ലേവറുകളാണ്. ഇനിയത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളിത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഏകദേശം ഫ്രീസറിൽ 7 മണിക്കൂർ ഇനി 10 മണിക്കൂർ വരെ നമ്മളിത് വെക്കണം. അപ്പൊ നേരെ തണുപ്പിച്ചിട്ട് കൊണ്ടുവരാട്ട. അങ്ങനെ മച്ചാമാരെ, ഏകദേശം 9 മണിക്കൂർ ഇതേ നമ്മൾ തണുപ്പിച്ച് നമ്മളുടെ കോലൈസ് ഇതേ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ നല്ല തണുപ്പായിട്ട് മരച്ചിരിക്കേണ്ട സാധനം. അപ്പൊ ഇതേ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചാലേ, നോക്കി നമ്മുടെ റെഡ് കളർ, ഇത് നമ്മുടെ എന്താണ് ഇത് തണ്ണിമത്തനാണ്ട്, തണ്ണിമത്തന്റെ കുരുവൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മളിത് എടുക്കാനായിട്ട് ഇതേ ഇങ്ങനെ ജസ്റ്റ് അമർത്ത എടുക്കാം. കേട്ടാ, നോക്കി നല്ല കിട്ടുക്കാച്ചി ഐസ്, മണം വരവാനുണ്ട് തണ്ണിമത്തന്റെ. എടാ ഇത് പറഞ്ഞ പിടിച്ചേ, നീ റെഡ് പിടിച്ചേ. അജുര ഏത് കളർ വേണ്ടേ? ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടാ, മജന്ത അതന്നെ. നോക്കി സംഭവം കണ്ട, ഇതിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഐസ് വിട്ടോളും. എന്നിട്ട് ഇതേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്ത സാധനം എടുക്കാം കേട്ടാ, മജന്ത ഡ്രാഗൺ ഫ്രൂട്ട് പിടി. ആയ്, അപ്പോൾ അടുത്ത സാധനം ഇനി ഞാൻ ഏതെടുക്കും, വെറൈറ്റി പിടിച്ചാലാ. ഇതെന്തായിരുന്നു? മിൻറ്റ്. മിൻറ്റ് ആണോ? മിൻറ്റ്, ആ നമ്മുടെ മിൻറ്റ് സാധനം കേട്ടാ. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓ അമത്തിക്കഴിഞ്ഞാൽ വരേണ്ടതാണ്. യെസ്, നോക്കിയേ വെറൈറ്റി കളറല്ലേ മിൻറ്റിൻ്റെ. അപ്പോൾ സമയം കഴിച്ച് നോക്കിനേ, ക്ലാസ് ഉണ്ടെങ്കിൽ കൈ പിടിക്കാം അല്ലേ. ഓക്കെ, മിൻറ്റൊക്കെ വേറെ ജാതി ടേസ്റ്റ്. പൈനാപ്പിൾ, പൈനാപ്പിൾ അല്ല തണ്ണിമത്തൻ. എന്റെ പൊന്നു ആദ്യമായിട്ട് ഞാൻ മിൻറ്റിന്റെ ഐസ് കഴിക്കുന്നത്. പൊളി പൈനാപ്പിൾ കൂരുണ്ട്. 10 ഫ്ലേവറുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. വെറും 3 ഫ്ലേവർ മാത്രമേ നമ്മൾ എടുത്തു നോക്കിയിട്ടുള്ളൂ. സംഭവം സെറ്റു സാധനം, ഒരുവിധ ഫ്ലേവറുകളോ കളറോ അല്ലെങ്കിൽ എന്താ പറയാ കെമിക്കൽസോ ഒന്നും ചേർത്തിട്ടില്ല. വെറും ഫ്രൂട്ട്സും മധുരത്തിൽ ഒരു പൊടിക്ക് പഞ്ചസാരം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം പൊളിയാണ്. ഞാൻ പറഞ്ഞ ഒരു 3 ഫ്ലേവറുകൾ മാത്രം നമ്മളിപ്പോൾ കഴിച്ചു നോക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേർ വരും, അവർക്ക് എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ 10 ഫ്ലേവർ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പറയും എങ്ങനെയുണ്ട് സാധനം. നമ്മുടെ 10 ഫ്ലേവറും കഴിച്ചു നോക്കാനുള്ള പിള്ളേർ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ കിടുക്കാച്ചി സാധനങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കണം. പിടിച്ചാലാ, സ്റ്റിക്കും പിടിച്ചോ. ആ അടുത്ത ആള് ചൊമ്പ് ഭാഗ്യവാൻ, ശരി കളറായിട്ടുള്ളൂ. ആ സ്റ്റെബിനെ എടുത്തോ.
മോനെ ഏത് വേണ്ട? മഞ്ഞാണോ ചൊമ്പാണോ പച്ചയാണോ? ചൊമ്പ് മതി. ചൊമ്പ ആ പിടിച്ച. നിനക്ക് ഏതാ വേണ്ട? കിര പച്ച. പച്ച മിന്റ്. മിന്റ് ഏടോ മിന്റ്. ആഹാ മിന്റിന്റെ ആളോ. നിനക്ക് ഏതാ വേണ്ടാ? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചോ. വലിച്ചോ. ഡ്രാഗൺ ഫ്രൂട്ട്. ആരത്? മാങ്ങ വെക്കണേ. മാങ്ങ അല്ലേ പിടിച്ചോ. മാങ്ങ പൊക്കിക്കോ. പൊക്കിക്കോ. പൊങ്ങണില്ല. പൊങ്ങണില്ലേ? കടാ ആ പൊങ്ങി. പുള്ളിയാ ഓറഞ്ച് മച്ചാമാരെ നമ്മുടെ സാരം സോ ബ്യൂട്ടിഫുൾ സോ ടേസ്റ്റി ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. പൊളിസാനം രക്ഷയില്ല. മച്ചാമാരെ അപ്പൊ നമ്മുടെ കോലൈസ് ഒരു രക്ഷയില്ല സംഭവം കഴിച്ച എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഏത് ഫ്ലേവറാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത്? നിർത്തി. പക്ഷേ സംഭവം എല്ലാം നല്ല ടേസ്റ്റ് ആണ്, ഒന്നും മോശം എന്ന് പറയാനില്ല. അപ്പൊ എന്തായാലും ഫ്രഷ് ഫ്രൂട്ടും കുറച്ച് പഞ്ചസാരയും വീട്ടിലൊരു ഫ്രീസർ അതായത് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആർക്കും ട്രൈ ചെയ്താക്കാവുന്ന ഐറ്റം ആണ്. എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സംഭവം എന്തായാലും എന്താ പറയാ, കെമിക്കൽസോ അതുപോലെ തന്നെ യാതൊരുവിധ പ്രിസർവേറ്റീവോ അല്ലെങ്കിൽ എസൻസോ അങ്ങനത്തെ കളറോ ഒന്നും ഇല്ലാത്ത പൊള്ളി സാധനമാണ്. ഏതായാലും ഒരു തവണയിൽ ഉണ്ടാക്കി നോക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സംഭവം ഇതിനുണ്ട് വേറെ ലെവലല്ലേ? ഒന്നിട്ട് കഴിച്ചേ. പിന്നെ മച്ചാമാരെ, ഞാൻ വീഡിയോ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഈ ഒരു വിന്ററിൽ നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മാമാഅർത്തിൻ്റെ വൈറ്റമിൻ സി ഫേസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഫേസ് സിറോം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.